ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین. اللہم صلی علی سیدنا محمد وعلی آل سیدنا محمد. അസ്കിയ പഠനം തുടരുകയാണ്. ഭാഗം 20. ഇൽമിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇൽമ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും പാലിക്കേണ്ട മര്യാദകൾ. ഉലമ ഉൽ ആഖിറ, ഉഖ്റവിയായ ആലിമീങ്ങളുടെ അടയാളങ്ങൾ. വലിആലിമിൽ ഉഖ്റ അലാമാതുൻ തുറ ലാ യത്ലുബുദ്ദുനിയാ ബിഇൽമി മസാഇല. വലിആലിമിൽ ഉഖ്റ, ഉഖ്റവിയായ ഒരു ആലിമിനുണ്ട് അലാമാത്തുൻ അടയാളങ്ങൾ. തുറ, അത് പ്രത്യക്ഷമായി കാണും. ഉഖ്റവിയായ ആലിമ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ആഗ്രഹിക്കാതെ പരലോകം മാത്രം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു ഇൽമിൽ വ്യാപൃതരായവർക്കുള്ള അടയാളങ്ങൾ. ഒന്ന്, ലാ യത്ലുബുദ്ദുനിയാ, ദുനിയാവിനെ അവൻ ആഗ്രഹിക്കുകയില്ല. ബിഇൽമി മസാഇല, ആ ആലിമ് പഠിപ്പിക്കുന്ന മസ്അലകൾ, തദ്രീസ്, ദർസ്, ക്ലാസ്, വഅള്, എഴുത്ത് തുടങ്ങിയ വിഷയങ്ങളിലൂടെ ദുനിയാവ് ആഗ്രഹിക്കുകയില്ല. ദുനിയാവിൽ കിട്ടുന്ന പണം, ദുനിയാവിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, പ്രസിദ്ധി, ഹദിയകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇൽമ പഠിപ്പിക്കുന്നതിൻ്റെ പകരമായി അവൻ ആഗ്രഹിക്കുകയില്ല. വലിദാക ആയാതുൻ തകൂനു കസീറത്തുൻ അല്ലാ യുഖാലിഫ ഖൗലുഹു മാ യഫഅല. വലിദാക, ഇതിനുണ്ട് ആയാത്തുൻ തകൂനു കസീറത്തുൻ, ധാരാളമായി ദൃഷ്ടാന്തങ്ങൾ, ധാരാളമായ തെളിവുകളുണ്ട്. അല്ലാ യുഖാലിഫ ഖൗലുഹു, ആ ആലിമിൻ്റെ വാക്ക് എതിരാകാൻ പാടില്ല. മായഫഅല, അവൻ പ്രവർത്തിക്കുന്ന ഒന്നിനോട്. അപ്പോൾ പ്രവർത്തിക്കുന്നതേ പറയുകയുള്ളൂ, പറയുന്നതേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ നല്ല പ്രവൃത്തിയും അതുപോലെ വാക്കും പരസ്പരം എതിരാവുകയില്ല എന്ന് പറഞ്ഞാൽ അതാ പറയുന്നത്. വയക്കൂന ബിൽ മഅ്മൂരി അവ്വല ആമിലിൻ വഅനില്ലദീ യൻഹാ തജന്നബ അവ്വല. വയക്കൂന, അവനായിരിക്കും, ബിൽ മഅ്മൂരി, കൽപ്പിക്കപ്പെടുന്ന സംഗതി, ആജ്ഞകൾ, അവ്വല ആമിലിൻ, അവനായിരിക്കും ആദ്യം അത് ചെയ്യുന്നത്. അവനെന്ന് പറഞ്ഞാൽ ഇവിടെ ആലിമ ഉദ്ദേശിക്കുന്നത്, ആ ആലിമായിരിക്കും ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു നല്ല സംഗതി ചെയ്തിട്ട് അത് പിന്നെ ജനങ്ങളോട് കൽപ്പിക്കും. വഅനില്ലദീ യൻഹാ തജന്നബ അവ്വല, അതുപോലെ ആലിമ് വഅനില്ലദീ യൻഹാ, വിരോധിക്കുന്ന സംഗതി, തജന്നബ, ആദ്യം ആ ആലിമ് വെടിയും, പിന്നെയാണ് ജനങ്ങളോടത് ചെയ്യണ്ട എന്ന് പറയുക. അപ്പോൾ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആ ആലിമ് ദുഹാ നിസ്കരിച്ചിരിക്കും. അതല്ലെങ്കിൽ പലിശ വാങ്ങരുത് എന്ന ലേഖനം എഴുതുന്നതിന് മുമ്പായിട്ട് ആ ആലിമ് ആദ്യം പിന്നെ പലിശ ഒഴിവാക്കിയിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെയാണ്. വയകൂന മുഅ്തനിയൻ ബിഇൽമിൻ റഗബ ഫീ ത്വാഅത്തിൻ നാഹിൻ അനിദ്ദുന്യ ജ്തല. വയകൂന, അവനായിരിക്കും മുഅ്തനിയൻ ബിഇൽമിൻ, ഇൽമിൽ നല്ല താല്പര്യമുള്ളവനായിരിക്കും. ഏത് ഇൽമിൽ? റഗബ ഫീ ത്വാഅത്തിൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പ്രേരിപ്പിക്കുന്ന ഇൽമ്, ത്വാഅത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഇൽമ്. നാഹിൻ അനിദ് ദുനിയ, ദുനിയാവിലേക്ക് പ്രേരിപ്പിക്കുന്നതല്ല, ദുനിയാവിനെ തൊട്ട് മാറി ദുനിയാവിൽ നിന്നും ദൂരെയായി പരലോകത്തേക്ക് പ്രേരിപ്പിക്കുന്ന ഇൽമ്. ആ ഇൽമിൽ വലിയ താല്പര്യമുണ്ടാകും. ഇൽമ് ഒരുപാട് ഇൽമുകളുണ്ട്. ആ ഇൽമിൽ ഏതാണോ അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്, ഫിഖ്ഹ്, അഖീദ, തസവ്വുഫ് തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. മുതവഖിയൻ ഇൽമൻ യകൂനു മുകസ്സിറ ഖീലൻ വഖാലൻ വൽ ജിദാല മുസവ്വില. മുതവഖിയൻ, സൂക്ഷിക്കും, ഇൽമൻ, ചില ഇൽമ്, യകൂനു മുകസ്സിറ, ആ ഇൽമിൽ ധാരാളമായി വരും. ഖീലൻ വഖാലൻ, കീലയും കാലയും. കീലയും കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വൈഫായ അഭിപ്രായങ്ങളും ബലഹീനമായ അഭിപ്രായങ്ങളുമൊക്കെ ഉള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കീലയും കാലയും പിടിച്ചിട്ടാണ് പല സുഖങ്ങളും ജനങ്ങൾ ആസ്വദിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുകയില്ല, മറിച്ച് മുഅ്തമദായ അഭിപ്രായത്തിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം. വൽജിദാല മുസവ്വല, തർക്കം, തർക്കത്തിനെ നല്ല മഹാസംഭവമായിട്ട് നല്ല ഭംഗിയാക്കി കാണുന്ന ഒരുപാട് ഫന്നുകളുണ്ട്. അതിലൊന്നും അവന് വലിയ താല്പര്യമുണ്ടാവുകയില്ല. അത്യാവശ്യത്തിനൊക്കെ ഇൽമുൽ കലാമൊക്കെ പഠിക്കണം, എന്നാലും കേവലം തർക്കം ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ വലിയ താല്പര്യം കാണിക്കുന്ന സ്വഭാവം അവന് ഉണ്ടാവുകയില്ല. ويكون مجتنبا ترفه مطعم وبمسكن وأثاث ذاك تجمل ويكون مجتنبا അവൻ ഒഴിഞ്ഞു മാറും തറഫുഹ മത്വാമിൻ, നല്ല സുഭിക്ഷമായ ലക്സുറി ഫുഡ് വലിയ താല്പര്യമുണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അതിനേക്കാളും ലക്സുറി ഐറ്റമായ ഇൽമാണ് അദ്ദേഹം എന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒബിമസ്കനിൻ, നല്ല അപ്പാർട്ട്മെൻറ്റ്, വില്ല, നല്ല വീട്, അതിലും താല്പര്യമുണ്ടാവുകയില്ല. അസാസീതാക്ക, അതുപോലെ ആ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ, തജമ്മുല, ഭംഗിക്ക് വേണ്ടി. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമുണ്ടാവുകയില്ല. വതനഉമൻ വതസയ്യുനൻ ബിലിബാസിഹി വഇലൽ ഖനാഅതി വതഖല്ലുലി മാ ഇല, അതുപോലെ തനഉമ, തനഉമ എന്ന് പറഞ്ഞാൽ സുഖം ആസ്വദിക്കൽ, വതസയ്യുനൻ ഭംഗി കാണിക്കുക, ബിലിബാസിഹി നല്ല വസ്ത്രം ധരിച്ച് വസ്ത്രത്തിലൂടെ ഷോ കാണിക്കുക. ജനങ്ങളുടെ ഭയങ്കര സംഭവമാണ്, ഭംഗി ഇങ്ങനെ കാണിച്ച് നടക്കുക. അതുപോലെ വസ്ത്രം ധരിക്കുമ്പോൾ നല്ല സുഖകരമായ വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ. ഇൽ ഖനാഅത്തി, ഖനാഅത്തി എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അത് സംബന്ധമായ ഒരു ബാബ്, ഒരു അധ്യായം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വത്തഖല്ലുലി, ചുരുങ്ങിയതുകൊണ്ടും അതുപോലെ ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ്, മായില, അതിലേക്ക് അവൻ ചാഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ടും ചുരുങ്ങിയ എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടും. എന്ത് വിഷയത്തിൽ? ദുനിയാവിൻ്റെ വിഷയത്തിൽ. അതല്ലാതെ ഇൽമു പഠിക്കുന്നിടത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, മറിച്ച് ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളുടെ വിഷയത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. ويكون منقبضا عن السلطان ذا ألا يكون عليه يوما داخلا. അതുപോലെ മറ്റൊരടയാളം വയക്കൂന് മുൻകബിളൻ അനി സുൽത്താനി, പവറുള്ള ആളുടെ അടുത്തേക്ക് പോവുകയില്ല, അവരിൽ നിന്നും ദൂരത്തായിരിക്കും. സുൽത്താന് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം. ഇവിടെ അതോറിറ്റി, പവറുള്ളവർ, അത് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ, അതല്ലെങ്കിൽ ഒരു ചെറിയ ഓഫീസിൻ്റെ ക്ലർക്ക് മുതൽ കമ്പനിയുടെ സിഇഒ വരെ, അങ്ങനെ പവറും അതോറിറ്റിയുമുള്ള ഒരുപാട് മേഖലയുണ്ട്. ആ മേഖലയിൽ ഉള്ളവരുമായി അവൻക്ക് ബന്ധമുണ്ടാവുകയില്ല. അല്ലാ യകൂന അലൈഹി യൗമൻ ദാഖില, അത്തരക്കാരുടെ അടുക്കൽ ആ ആലിമ് പ്രവേശിക്കുക തന്നെ ഇല്ല. ഇല്ലാലി നുസ്ഹിൻ ഔലിദ ഫൈമ വാലിമിൻ ഔലി ഷഫാഅതി ഫിൽ മറാദി ഫദ്ഖുല. അങ്ങനെ പവറുള്ള അതോറിറ്റിയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഒരു ആലിമ് പോവുകയാണെങ്കിൽ അതൊരിക്കലും അവൻ്റെ ഇൽമിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി ആവുകയില്ല, മറിച്ച് ഇല്ലാലി നുസ്ഹിൻ, ഒന്നൊരിക്കൽ സതുപദേശം കൊടുക്കുക, നസീഹത്ത് കൊടുക്കാൻ വേണ്ടിയായിരിക്കും പോവുക. ഔലി ദഫഇ മവാലിമിൻ, അല്ലെങ്കിൽ മവാലിമ് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട കൊടുക്കേണ്ട സാധനങ്ങൾ, അത് വാങ്ങാൻ വേണ്ടി പാവങ്ങൾക്ക് കിട്ടേണ്ട അവകാശമുണ്ട്, ആ അവകാശം പോയി പറയാൻ വേണ്ടിയായിരിക്കാം. അക്രമിക്കപ്പെട്ടവരുടെ അക്രമം, അനീതി, അത് ഭരണാധികാരികൾക്കും ഉത്തരവാദപ്പെട്ടവർക്കും വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഔലി ഷഫാഅത്തി ഫിൽ മറാളി, അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ട വിഷയങ്ങളിൽ ഷഫാഅത്ത് ശുപാർശയ്ക്ക് വേണ്ടി പോകാം. അവിടെയും ഹറാമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. സാധുക്കൾക്ക് വേണ്ടി, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അതല്ലെങ്കിൽ നല്ല നല്ല അള്ളാഹു തആല തൃപ്തികരമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ഈ ഉസ്താദ് പറഞ്ഞാൽ ആ അധികാരി കേൾക്കുമെങ്കിൽ ആ ഉസ്താദ് പോകാവുന്നതാണ്. ഫദ്ഹുല, അത്തരം ഘട്ടങ്ങളിൽ ഉസ്താദിന് കടക്കാവുന്നതാണ്. വഇലൽ ഫതാവാ ലാ യകൂനു മുസാരിഅൻ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഹല. വഇലൽ ഫതാവ, ഫത്വകളിലേക്ക് ലാ യകൂനു മുസാരിഅൻ, പെട്ടെന്ന് എടുത്തു ചാടൂല. വയഖൂലു, ആ ആലിമ് പറയും, ഇസ്അൽ മൻ യകൂനു തഅഹല, എന്നെക്കാളും നല്ല അർഹതയുള്ളവരുണ്ട്, അവരോട് പോയി ചോദിക്കണം. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഒരു സാധാരണക്കാരൻ ഇന്ന വിഷയം, ഇഷ്യൂ എൻ്റെ മുമ്പിലുണ്ട്, ഇതിന് എന്താണ് പരിഹാരം, ദീൻ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്, ഇസ്കാരത്തിന് ഇന്നൊരു വിഷയം എനിക്കറിയില്ല, എന്താണ് അവിടെ ഞാൻ ചെയ്യേണ്ടത്, തുടങ്ങിയ വിഷയങ്ങളൊക്കെ അറിയുന്ന ഒരു ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ആ ഉസ്താദ് പറയുന്ന അഭിപ്രായം, അതിനാണ് സാധാരണഗതിയിൽ ഫത്വ എന്ന് പറയുന്നത്. അപ്പോൾ ഫത്വ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ പറയില്ല, മറുപടി പറയില്ല, സൂക്ഷ്മത പാലിക്കും. എങ്ങനെ? എന്നെക്കാളും പഠിച്ചവരുണ്ട്, അവരോട് ചോദിക്കൂ. അപ്പോൾ ഒരു താഴ്മ കാണിക്കുന്ന സ്വഭാവം അവന് ഉണ്ടാകും. وأبجتهادا لا يكون تعينا ويقول لا أدري إذا لم يسهل وأبجتهادا. അതുപോലെ ഇജ്തിഹാദ്, ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഉസൂലുൽ ഫിഖ്ഹിൽ പറയുന്ന അർത്ഥം എന്താണ്? ഖുർആൻ അതുപോലെ ഹദീസ്, അതിൽ നിന്ന് വിധികൾ നേരിട്ട് കണ്ടെത്താൻ കഴിയുക, അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുക. അപ്പോൾ ഇജ്തിഹാദ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് ചെയ്ത് ഹുക്മ പറയുക എന്ന പരിപാടിയിൽ നിന്നും അദ്ദേഹം മാറി നീക്കും. ലാ യകൂനു തഅയ്യുന, തഅയ്യുന ആവാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ അവന് മാത്രമേ, ആ ആലിമ് മാത്രം അവിടെ ഇജ്തിഹാദ് ചെയ്യാൻ അവകാശമുള്ള ആളുള്ളൂ എങ്കിൽ ആ ആലിമ് തീർച്ചയായിട്ടും ഇടപെടണം, ഹുക്മ പറയണം. വേറെ ആളും കൂടി ഉണ്ടെങ്കിൽ, വേറെ ഒരു ആലിമും ഇജ്തിഹാദിന് കഴിവുള്ളവരുണ്ടെങ്കിൽ ആ ആൾക്ക് അതിൻ്റെ അവസരം വിട്ടുകൊടുക്കും. വയഖൂലു ലാ അദ്രി, അതുപോലെ ലാ അദ്രി എനിക്കറിയില്ല എന്ന് പറയും. ഇദാ ലം യസ്ഹുല, ഒരു കാര്യം എളുപ്പത്തിൽ അറിയില്ലെങ്കിൽ, എളുപ്പത്തിൽ അറിയില്ല പറഞ്ഞാൽ അത് വ്യക്തത, ഒരു വിഷയത്തിൽ പൂർണ്ണമായും വ്യക്തതയില്ലെങ്കിൽ അവിടെ ലാ അദ്രി എന്ന് പറയും. എന്നല്ലാതെ ഞാൻ ഇന്ന സമയത്ത് ഇന്ന കിതാബിൽ പണ്ടെപ്പോഴോ കണ്ട ഒരു ഓർമ്മയുണ്ട്, ആ ഓർമ്മ വെച്ചിട്ട് അത് ഇപ്പോൾ മറന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ പകുതി ഓർമ്മയുള്ളൂ, അത്തരം വിഷയങ്ങളൊന്നും വ്യക്തതയില്ലാതെ ഫത്വ കൊടുക്കുകയില്ല. മറിച്ച് അവിടെയൊക്കെ എനിക്കറിയില്ല എന്ന് വ്യക്തമായി പറയാനുള്ള ഒരു താഴ്മ ഉണ്ടാകും, കിബിർ ഉണ്ടാവുകയില്ല. ويكون يقصد بالعلوم وجوده لسعادة العقبة العظيمة نائلة. ويكون يقصد بالعلوم, ഈ ഇൽമ് പഠിക്കുക എന്നതുകൊണ്ട് ആ ആലിമ് ഉദ്ദേശിക്കും, അതല്ലെങ്കിൽ ഇൽമ് പഠിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കും. വജൂദഹു, ആ ഇൽമ് ഉണ്ടാകണം. എന്തിന്? ലിസഅദത്തിൽ ഉഖബ, പരലോക വിജയത്തിന്. അൽ അളീമ, ഉഖബ എന്ന് പറഞ്ഞാൽ അവസാനം, അഥവാ നമ്മുടെയൊക്കെ അവസാനം മരണമാണ്. മരണം കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലുള്ള സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ആ ഇൽമിനെ അവൻ ഉപയോഗപ്പെടുത്തുക. നാഇല, അത് ലഭിക്കാൻ വേണ്ടി. മുതവഖിഅൻ ലിത്രീഖ് വയകൂനു മുഹ്തമ്മൻ ബിഇൽമിൽ ബാതിനി വറിഖാബ ഖൽബിൽ ലിസ്സിയാസത്തി ഫഇല. അതുപോലെ വയകൂനു, അവനായിരിക്കും മുഹ്തമ്മൻ, നല്ല താൽപ്പര്യം, പ്രാധാന്യം, പ്രയോറിറ്റി കൊടുക്കും. ഇൽമിൽ ബാത്തിനി, ബാത്തിനി അകക്കാമ്പുകൾ പറയുന്ന ഇൽമു തസവൂഫിനെ കുറിച്ച് ഉള്ള പഠനം, അതല്ലെങ്കിൽ ഖൽബ് മനസ്സ് നന്നാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിജ്ഞാനം, അതിൽ വലിയ താൽപ്പര്യം കാണിക്കും. വറിഖാബ ഖൽബിൻ ലിസ്സിയാസത്തി ഫാഇല, റിഖാബ് എന്ന് പറഞ്ഞാൽ മുറാഖബ, വാച്ച് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. എന്തിനെ? മനസ്സിനെ, മനസ്സിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന, അതിനെ കൃത്യമായും അവലോകനം ചെയ്യുന്ന ഇൽമ്. ലിസിയാസത്തി ഫായില എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിനെ ഭരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇൽമുകൾ നൽകുന്ന, വിവരങ്ങൾ നൽകുന്ന തസൗഫിൻ്റെ ഇൽമ്, അതുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടാകും. متوقعا لطريق علم الآخرة مما يكون من المجاهدة جلا. അവൻ്റെ ആ ആലിമിൻ്റെ ഇൽമൊക്കെ മുത്തവക്കിയൻ, പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കും. ലിത്വരീഖ് ഇൽമിൽ ആഖിറ, പരലോകത്തേക്ക് കടക്കാനുള്ള ആ അറിവ് സമ്പാദിക്കാനുള്ള വഴിയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്നൊരു സ്ഥലത്തേക്ക് പോകുമെങ്കിൽ കൃത്യമായ മാപ്പ് നമ്മുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ വഴി കൃത്യമായി അറിഞ്ഞിരിക്കണം. ആഖിറത്തിലേക്കുള്ള വഴി കൃത്യമായും അറിയിച്ചു തരുന്ന ഇൽമ് അവന് വലിയ താല്പര്യമുണ്ടാകും. മിമ്മായക്കൂനു മിനൽ മുജാഹദത്തിൻ ജല. അപ്പോൾ ആഖിറത്തിലേക്കുള്ള വഴി എളുപ്പവഴിയല്ല, ഇവിടെ മുജാഹദയുണ്ട്. ധർമ്മ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സിനോട് തന്നെ അതിശക്തമായ സമരം പ്രഖ്യാപിച്ചു കൊണ്ടായിരിക്കും ആഖിറത്തിലേക്കുള്ള വഴിയിലൂടെ കടക്കുക. അത് അറിഞ്ഞിട്ടും അതിലായിരിക്കും അവന് വലിയ താൽപ്പര്യം. വയക്കൂനു മുഅ്തമിദൻ അലാ തഖ്ലീദിഹി ലിശരീഅത്തിൻ വഅലാ ബസീറതിഹിൽ ജല. വയക്കൂനു മുഅ്തമിദൻ അലാ തഖ്ലീദിഹി. അവൻ്റെ തഖ്ലീദി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ടെക്നിക്കൽ ടേം, ഇസ്തിലാഹിൽ ഒരു മുക്കല്ലിദ് എന്ന് പറഞ്ഞാൽ മുജ്തഹിദിനെ അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുജ്തഹിദ് അല്ലാത്തവർ. ഏതായാലും ഇവിടെ പറയുന്നത് ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ തഖ്ലീദ് ആരായിരിക്കും അവൻ്റെ തഖ്ലീദ്? ശരീഅത്തിൻ, ശരീഅത്തിൽ പൂർണ്ണമായിട്ടും അവന് അനുസരണം കാണിക്കും. അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ചെയ്തികൾ ഒക്കെ ശരീഅത്തിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് അവൻ അതിനെ വിലയിരുത്തി പൂർണ്ണമായും 100% ശരീഅത്തിന് യോജിച്ച രൂപത്തിലായിരിക്കും അവന് ജീവിക്കുക. അതല്ലെങ്കിൽ സാഹിബ് ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും അനുസരിക്കും. വഅലാ ബസീറതിഹിൽ ജല. അതുപോലെ ശരീഅത്തിൻ്റെ ഹുക്മുകളൊക്കെ അതിൻ്റെ ഉൾക്കാഴ്ചയിലൂടെ മനസ്സിലാക്കാനും സാധിക്കും. അതൊക്കെ വലിയ മർത്തബകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, അതിൻ്റെ ഷർത്തും ഫർളുമൊക്കെ നോക്കി സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം ഓരോ അമലിനും അസ്റാറുകളുണ്ട്, രഹസ്യങ്ങളുണ്ട്, ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തുകളൊക്കെ പഠിക്കും. അത് പഠിക്കുമ്പോൾ കൂടുതൽ ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടും. ഇഹ്യായിൽ കാണാം ഓരോ അങ്ങനെ ചില ആരാധനകളുടെ അസ്റാറുകളൊക്കെ. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യം, പഠിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.